ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ അക്കൗണ്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്പോർഷൻമെൻ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റിന് ഒക്കെ ഫോർമാറ്റ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണ്. ആ പ്രോബ്ലം നോക്കാം. എ ഫാക്ടറി പ്രൊഡ്യൂസിങ് ആർട്ടിക്കിൾ എക്സ് ആൾസോ പ്രൊഡ്യൂസസ് എ ബൈ പ്രൊഡക്റ്റ് വൈ, അല്ലേ? ഒരു ആർട്ടിക്കിൾ എക്സിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് വൈ ഉണ്ട്, വിച്ച് ഫർദർ പ്രോസസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ഇസ് ഗിവൺ ബിലോ. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽസ് 50, ലേബർ 30,000, ഓവർ ഹെഡ് 20,000. ഓക്കെ, ഇനി സബ്സിക്വൻ്റ് കോസ്റ്റ്. സബ്സിക്വൻ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, ജോയിൻറ്റ് ടോട്ടൽ കോസ്റ്റും ജോയിൻറ്റ് കോസ്റ്റ് കുറച്ച്, അല്ലെങ്കിൽ സബ്സിക്വൻ്റ് കോസ്റ്റുകൾ എത്രയൊക്കെയാണ് നോക്കാം. സബ്സിക്വൻ്റ് കോസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലത്തിൽ തന്നുള്ളത് മെറ്റീരിയൽസ് 30,000, എക്സിൻ്റെ കേട്ടോ മെറ്റീരിയൽസ് 15, ലേബർ 14, 10, ഓവർ ഹെഡ് 6,000, 5,000, ആൻഡ് ടോട്ടലാണ് 50,000, 30,000. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് എക്സ് ₹1,60,000 ആൻഡ് വൈ ₹80,000. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഫോർ എക്സ് ആൻഡ് വൈ 25%, 20% റെസ്പെക്റ്റീവ്ലി. 25%, 20% എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് പറയുന്നത്. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ആൻഡ് ദ പ്രോസസ് അക്കൗണ്ട്സ് ഓഫ് എക്സ് ആൻഡ് വൈ ടു ഷോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. അപ്പം നമുക്കത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്? ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. അപ്പം നമ്മൾ ആ ഫോർമാറ്റ് എടുത്ത് ആദ്യം നോക്കുക, എന്നിട്ട് അതുപോലെ ഫോർമാറ്റ് പ്രകാരം ചെയ്യാം. അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്സ്. ഓക്കെ, ഇനി ആ ഫോർമാറ്റ് നമ്മൾ നോക്കുക ഡീറ്റെയിൽ ആയിട്ട്. അത് നമുക്ക് സെയിൽസ്, സെയിൽസ് എക്സും ഉണ്ട് വൈയും ഉണ്ട്. സെയിൽസ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് പ്രോഫിറ്റ്. സെയിൽസ് നമ്മൾ ലെസ് പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, തന്നിട്ടുള്ളത് 1,60,000. ഇനി എഴുതാൻ മറന്നുപോയി. ദെൻ നമ്മൾ പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞല്ലേ വൈക്ക് ₹80,000. ഇതൊക്കെ അല്ലേ. ഇനി അടുത്തത് ലെസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എക്സിന് 25%, വൈക്ക് 20%. അപ്പോൾ 25% ഓഫ് 1,60,000, ദാറ്റ് ഈസ് 40,000. 20% ഓൺ 80,000, ദാറ്റ് ഈസ് 16,000. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് ലെസ് ചെയ്യുന്നു അല്ലേ. ഇത് ലെസ് ചെയ്താൽ 1,20,000 കിട്ടും, ഇവിടെ നമുക്ക് 64,000 കിട്ടും. ഓക്കെ ആയല്ലോ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ കോസ്റ്റ്. ഫോർമാറ്റ് നോക്കുക കേട്ടോ, ടോട്ടൽ കോസ്റ്റ്. ഇനി അതിന്ന് നമ്മൾ എന്ത് ചെയ്യും, സബ്സിക്വൻ്റ് എക്സ്പെൻസുകൾ കുറയ്ക്കും അല്ലേ. അതിന്ന് ലെസ് സബ്സിക്വൻ്റ് എക്സ്പെൻസസ്. സബ്സിക്വൻ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ആ സബ്സിക്വൻ്റ് കോസ്റ്റുകളെ കൂടിയത്. അപ്പോൾ ഫസ്റ്റ് എക്സിൻ്റെ കേസിലാണെങ്കിൽ ₹50,000, എക്സിൻ്റെ കേസിൽ സബ്സിക്വൻ്റ് കോസ്റ്റ് 50,000, വൈയുടെ കേസിലാണെങ്കിൽ അത് 30,000. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് 1,20,050. അപ്പോൾ 70, ഇവിടെ 34. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ്. ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ്, ജോയിൻറ്റ് കോസ്റ്റിൻ്റെ ഷെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നെയുണ്ട്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,04,000 അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്
1,04,000 ആണ്. അതായത് ഈ 70,000 ഈ 34,000 കൂടി ആഡ് ചെയ്താണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ, നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് തന്നിട്ടുള്ളത്, ഗിവൺ കോസ്റ്റ് തന്നിട്ടുള്ളത് 1,00,000 ആണ് അല്ലേ. ഗിവൺ കോസ്റ്റ് 1,00,000 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ എക്സസ് എമൗണ്ട് അല്ലെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റഡ് ആസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. എക്സസ് എന്ന് പറയുമ്പോൾ 1,04,000 മൈനസ് 1,00,000, ദാറ്റ് ഈസ് 4,000 ട്രീറ്റഡ് ആസ് സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസസ്. സെല്ലിംഗ് ആൻഡ് എക്സ്പെൻസസ് അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിലേക്ക് പറയുന്നു അല്ലേ. അപ്പോൾ ആ ഒരു 4,000 നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പറഞ്ഞു. വിച്ച് ആർ ടു ബി അപ്പോർഷൻ ഇൻ ദ റേഷ്യോ, സെയിലിൻ്റെ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അപ്പോർഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, അവിടെ കോസ്റ്റ് പറയുന്നുണ്ട്. എക്സിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടി 70,000, മറ്റത് 30,000. എക്സ് ഇത് വൈ 30,000, അതുപോലെ തന്നെ 70,000 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. കോസ്റ്റ് 70,000, 30,000, 30 സോറി 34 കേട്ടോ, ഈ 34 34,000 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ കോസ്റ്റ് നമുക്ക് 70,000, 34,000 ഉണ്ട്. ലെസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ലെസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് നമുക്ക് 2:1 എന്നുള്ള റേഷ്യോ. ഈ 2:1 എന്നുള്ള റേഷ്യോ വന്നത് എങ്ങനെയാണ്, അതായത് സെല്ലിംഗ് പ്രൈസ് എക്സ് 1,60,000, വൈ 80,000 അല്ലേ. അപ്പോൾ 2:1, അപ്പോൾ ആ ഒരു റേഷ്യയിൽ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 4,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 2,667 1,333 ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, എമൗണ്ട് കിട്ടുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ്, ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ്. അപ്പോൾ 70,000 നിന്ന് 2,667 പോയ 67,333 ഇവിടെ, അതേപോലെ തന്നെ 34,000 1,333 പോയ 32,667. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഓക്കെയാണോ, സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അപ്പോർഷൻമെൻ്റ് ഓഫ് കോസ്റ്റ് ഇതുവരെ ഓക്കെയാണെന്ന് വിചാരിക്കണം. അപ്പോൾ ടോട്ടൽ ജോയിൻ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയത് ദാറ്റ് ഈസ് 1,00,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എക്സ് അക്കൗണ്ടിൻ്റെ മെയിൻ അക്കൗണ്ടാണ്. അതിൽ നമ്മൾ ആദ്യം ടു ആ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കുക. ടു മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് 50,000 ഉണ്ട്, സബ്സിക്വൻ്റ് 30,000, സബ്സിക്വൻ്റ് 30 അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടി, 80,000 കിട്ടി. ഓക്കെ, അതേപോലെ ടു ലേബർ, ടു ലേബർ, ലേബറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജോയിൻ്റ് ലേബറിൽ 30, സബ്സിക്വൻ്റ് സബ്സിക്വൻ്റ് 14,000, അങ്ങനെ 44,000. ഇനി ഇതേപോലെ വരുന്നതാണ് ടു ഓവർ ഹെഡ്സ്, ടു ഓവർ ഹെഡ്സിൽ ജോയിൻ്റ്, ഓവർ ഹെഡ്സിൽ ജോയിൻ്റ് 20,000, സബ്സിക്വൻ്റ് 6,000, സബ്സിക്വൻ്റ് 6,000, അതിന് ടോട്ടൽ 26,000. ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് സെൽ
സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എക്സിൻ്റെ കേസിൽ എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോർഷൻ ഇൻ ദ റേഷ്യോ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് 2667. 2667 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ടു പി ആൻഡ് എൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 40,000. 40,000 കിട്ടി. ഇനി ഇതിന് ടോട്ടൽ ചെയ്യുമ്പോൾ 1,90,2,666. ഓക്കെ, ഇനി നമുക്ക് ബൈ വൈ അക്കൗണ്ട് ഷെയർ ഇൻ ജോയിൻറ്റ് എക്സ്പെൻസസ്. ബൈ വൈ ഇൻ ബൈ വൈ അക്കൗണ്ട് ഷെയർ ഇൻ ജോയിൻറ്റ് എക്സ്പെൻസസ്, ഷെയർ ഇൻ ജോയിൻറ്റ് എക്സ്പെൻസസ്, അത് നമുക്കറിയാം 32,667 ബൈ സെയിൽസ്, ദാറ്റ് ഈസ് 1,60,000. So, 1,92,667. ഇത്രയാണ് എക്സ് അക്കൗണ്ടിൻ്റെ മെയിൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സിൻ്റെ മെയിൻ അക്കൗണ്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വൈ അക്കൗണ്ട്, ബൈ പ്രൊഡക്റ്റ് അക്കൗണ്ട് വൈ. ബൈ പ്രൊഡക്റ്റ് അക്കൗണ്ട് വൈ, വൈയിൽ എന്താ ചെയ്യുന്നത്? ആദ്യം ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് ടു എക്സ് അക്കൗണ്ട് എന്ന് കിട്ടിയത്, ടു എക്സ് അക്കൗണ്ട് ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ്, ഷെയർ ഇൻ ജോയിൻറ്റ് കോസ്റ്റ് 32,667. ഓക്കെ, ഇനി നമുക്ക് വൈയുടെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ടു മെറ്റീരിയൽ, ടു മെറ്റീരിയൽ 15,000 ക്വസ്റ്റ്യൻ നോക്കണേ. ടു മെറ്റീരിയൽ 15,000, ടു ലേബർ 10, ടു ലേബർ 10, ടു ഓവർഹെഡ്സ് 5,000, ടു ഓവർഹെഡ് 5,000, ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ദാറ്റ് ഈസ് 1,333 അല്ലേ, നമ്മളവിടെ കഴിഞ്ഞ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലാസ്റ്റ്, ടു പി ആൻഡ് എൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ് നമുക്ക് അറിയാം, 16,000. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കി നോക്കൂ, ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും, 80,000 കിട്ടും. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, വേറെ എവിടേക്കും പോകാനില്ല. ബൈ സെയിൽസ്, സെയിൽസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ബിയുടെ അല്ല എക്സ് വൈയുടെ 80,000. സോ ദിസ് ഈസ് ആൾസോ 80,000. അപ്പം ഇത്രയാണ് അപ്പോർഷൻമെൻ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്കും അതുപോലെ തന്നെ ബൈ പ്രൊഡക്റ്റിലും എങ്ങനെയാണ് നമ്മൾ അപ്പോർഷൻമെൻ്റ് നടത്തുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് പറയാം, ഒരു ഫാക്ടറിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. സെല്ലിംഗ് പ്രൈസ് 1,60,000 തന്നിട്ടുണ്ട്, വൈ 80 തന്നിട്ടുണ്ട്, അതുപോലെ എക്സ് 25% വൈ 20% അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മളോട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയാണ്.
നോക്കുക. നമ്മൾ ആ ഫോർമാറ്റ്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫോർമാറ്റ് തറായിട്ട് പഠിക്കണം, എന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽസ് നിന്ന് ലെസ് പ്രോഫിറ്റ് ലെസ് ചെയ്തു, അത് എക്സ് 25 വൈ 20 ആണ്, അതിനനുസരിച്ച് എഴുതി അന്ന് ലെസ് ചെയ്തു, ടോട്ടൽ കോസ്റ്റ് കിട്ടി. പിന്നെ സബ്സിക്വൻ്റ് എക്സ്പെൻസസ് കുറച്ചു. അതിനുശേഷം ഷെയറും ജോയിൻറ്റ് കോസ്റ്റ് ഇവിടെ വരെ നിൽക്കുന്നില്ല. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കോസ്റ്റും ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ കൂടിയതാണ്. അപ്പോൾ 4000 അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ ലെസ് കോസ്റ്റ് എന്ന് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് ഈ 4000 നമ്മൾ എന്ത് ചെയ്യുക, 2:1 എന്ന അനുപാതത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2667 കിട്ടും, 1333 വൈയ്ക്കും കിട്ടും. പിന്നെ എക്സ് അക്കൗണ്ട് മെയിൻ അക്കൗണ്ട്. ഓക്കെ, അതിൽ മെറ്റീരിയൽ 50000, സബ്സിക്വൻറ്റ് 30, രണ്ടും കൂടി ആഡ് ചെയ്തു. ലേബർ 30, സബ്സിക്വൻറ്റ് 14, 44 ആഡ് ചെയ്തു. 2 hourheads ജോയിൻറ്റ് 20, സബ്സിക്വൻറ്റ് 6000, 76000. ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2667. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 40000. എന്നിട്ട് ഒക്കെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,92,667 കിട്ടും. ഇനി ബൈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 32,667 ബൈ സെയിൽസ് 1,60,000. സോ അതിന് ടാലി ചെയ്യുമ്പോൾ 1,92,666. അങ്ങനെ നമുക്ക് അതിൻ്റെ അക്കൗണ്ട് മെയിൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ വൈയുടെ അക്കൗണ്ടും കൂടി വരയ്ക്കാം. വൈയുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അക്കൗണ്ട് ഷെയർ ഇൻ ജോയിൻ കോസ്റ്റ് 32,666.7. പിന്നെ നമ്മുടെ മെറ്റീരിയൽ എഴുതി, ലേബർ എഴുതി, ഓവർ ഹെഡ് എഴുതി, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എഴുതി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ 1333, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 16000, നമുക്ക് 50000 20% കണ്ടിട്ടുണ്ട്. ബൈ സെയിൽസ് 80000 ഉള്ളൂ, അത് നമ്മൾ ടാലി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഈ ഒരു പ്രോബ്ലം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.